മിസ് ഇവിടെ കളിച്ചോണ്ടിരിക്കുവാണേ. നമുക്ക് ടോയ്ലറ്റിൽ പോയി വിളിച്ചു നോക്കാം, ചിലപ്പം വരും. അവിടെ ഇരിക്കുക, ഞാൻ ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് കമാൻഡ് പറഞ്ഞ് മൂത്രം ഒഴിപ്പിക്കാൻ നോക്കാം. ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ചെയ്തോളൂ. നോക്കാം, ജസ കം ഹിയർ. ഗുഡ് ഗേൾ. പെടുത്തേ, പെടുക്ക്, പെടുക്ക്. Good girl, good girl. വെൽക്കം ടു ലൈസ് മീഡിയ. കണ്ടല്ലോ വീഡിയോ, അതായത് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ടെസയാണ് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു കമാൻഡ് പറഞ്ഞ് മൂത്രം ഒഴിപ്പിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നൈറ്റിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി അവിടെ മൂത്രം ഒഴിച്ചാണ്. അപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഇത് നല്ലോണം മൂത്രം ഒഴിക്കാൻ മുട്ടി എന്നപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഡോഗ് എന്ന് പറയുമ്പോൾ ഈ യൂറിനറി ബ്ലാഡറിലുള്ള ഫുള്ള് മൂത്രം ഒഴിച്ച് കളയണമെന്നൊന്നുമില്ല. ഈ പോകുന്ന വഴിയൊക്കെ മൂത്രം ഒഴിച്ച് 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 പോകുന്ന ഒരു ശീലമുള്ള ജീവിയാണ് ഡോഗ്. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു കമാൻഡ് പറഞ്ഞ് അത് എന്തുവാണ് ആ കമാൻഡ് എന്നുള്ളതും പപ്പയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കും. പലരും ഡോഗിനെ വാങ്ങിക്കാൻ മടിക്കുന്നതും ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റ് ആകാത്തതും ഒക്കെ കൊണ്ടിട്ടായിരിക്കും. വീട്ടിനകത്ത് മൂത്രം ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വള്ളത്താത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാവരും ഈ വീഡിയോ കാണുക, അതേപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പപ്പിയെ വീട്ടിൽ കൊണ്ടുവരുന്ന കുറച്ച് ദിവസങ്ങൾ, രണ്ടോ മൂന്നോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി വാങ്ങിക്കുന്നവരെ ശ്രദ്ധിക്കുക. കൊണ്ടുവരുന്ന ദിവസം നമ്മൾ പപ്പിയെ എടുത്ത് ഒരു കാർഡ്ബോർഡ് പെട്ടിക്കകത്തോ അയാൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഒരു കാർഡ്ബോർഡ് പെട്ടിക്കകത്തോ വല്ലതുമാണ് ആദ്യത്തെ ഒരു രണ്ട് ദിവസം കീപ്പ് ചെയ്യേണ്ടത്. നല്ല, അതായത് എയർ പാസേജ് ഒക്കെ ഉണ്ടായിരിക്കണം, കിടക്കാൻ നല്ല സൗകര്യം വേണം, ഒരു ചെറിയ തലയണയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കിടത്തുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് കൂടുതൽ സൗകര്യമായിരിക്കും. രണ്ട് ചാൻസ് ഉണ്ട് അങ്ങനെ കിടത്തുമ്പോൾ. ഒന്നുകിൽ പപ്പി കിടക്കുന്ന ആ കൂട്ടിൽ തന്നെ അങ്ങ് മൂത്രം ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കേണ്ട സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത കാണിച്ച് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വിട്ട് അവിടെ മൂത്രം ഒഴിക്കും. പിന്നെ അത് ആ ഒരു ശീലമാവുകയും ചെയ്യും. ഇപ്പം ടെസയ്ക്ക് അങ്ങനെ ആയിരുന്നു, അയാളൊരു അസ്വസ്ഥത കാണിക്കുമായിരുന്നു, ആ സമയത്ത് ഞാനെടുത്ത് പുറത്ത് കൊണ്ട് നിർത്തി കൊടുക്കും, അവിടെ മൂത്രം ഒഴിക്കും. രണ്ട് വട്ടം ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ വട്ടം അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും, കാരണം ആ മൂത്രം ഒഴിച്ചെടുത്തൊരു സ്മെല്ലുണ്ടായിരിക്കും. നമ്മൾ എത്ര കഴുകി കഴിഞ്ഞാലും ആ സ്മെല്ല് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. എന്ത് പ്രളയം വന്നു കഴിഞ്ഞാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ സ്മെല്ല് കാണും, അവിടെ തന്നെ പോയി ഒഴിക്കാനും നോക്കും. ടെസയായിട്ട് അങ്ങനെ കഴിക്കും. ഇനി ബാക്കിയുള്ള ചില പപ്പികളെന്ന് പറയുന്നത് ഓൾറെഡി ഇത് 10-30 ദിവസം ഇങ്ങനെ ശീലിച്ച് വന്നേ ആയിരിക്കുമല്ലോ. അതിനെന്ന് പറയുന്നത് അവിടെ അങ്ങ് മൂത്രം ഒഴിച്ചെന്ന് വെച്ചു ആ കിടക്കുന്ന കാർഡ്ബോർഡിൽ തന്നെ. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു വട്ടവും കൂടെ അവിടെ ഒഴിച്ചെന്ന് വെച്ചു, പിന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാലും അവിടെ മൂത്രം ഒഴിക്കണമെന്നില്ല. ഇയാളെ തിരിച്ച് ഈ കൂട്ടി കൊണ്ടുവന്നിടുമ്പോൾ അവിടെ മൂത്രം ഒഴിക്കും. അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം ഇഷ്ടമുള്ള സ്ഥലം അതാണ്, മറ്റേതല്ല. നമുക്കത് മാറ്റിയെടുക്കാം. അത് മാറ്റിയെടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ കാർഡ്ബോർഡ് പെട്ടി നമ്മളങ്ങ് ഉപേക്ഷിക്കുവാണ്. കാർഡ്ബോർഡ് പെട്ടിയുടെ ബേസ് മാത്രം ഇങ്ങ് വെട്ടിയെടുക്കുക. ബേസിലല്ലേ മൂത്രം ഒഴിച്ചേക്കുന്നത്, അത് മാത്രം വെട്ടിയെടുക്കുക. അതിനകത്തൊരു സ്മെല്ല് കാണും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുണിയിലാണ് മൂത്രം ഒഴിച്ചതെന്നുണ്ടെങ്കിൽ തുണി മാത്രം എടുത്താലും മതി. ഈ കാർഡ്ബോർഡ് പെട്ടി നമ്മൾ പുറത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുക. ആഹാരമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം മൂത്രം ഒഴിക്കാറായി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഈ കൊണ്ടിട്ട കാർഡ്ബോർഡിൻ്റെ അല്ലെങ്കിൽ തുണിയുടെ പരിസരത്ത് പപ്പിയെ കൊണ്ടുവിടുക. പപ്പി കറങ്ങി തിരിഞ്ഞ് പോയി ആ കാർഡ്ബോർഡിൽ മൂത്രം ഒഴിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡ്ബോർഡ് കുറച്ചുകൂടെ നീക്കിയിട്ട് നോക്കുക, അതിൻ്റെ മേളിപ്പ് ഒഴിക്കുന്ന കാണാം. അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ ദൂരോട്ട് ആകർഷിച്ച് അഴിച്ചു കൊണ്ടുപോകും. അതാണ് ഞാൻ ട്രാപ്പ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ടോയ്ലറ്റ് ട്രാപ്പ് നമ്മൾ ആകർഷിച്ച് പുറത്തോട്ട് കൊണ്ടുപോകണേ. ഈ സമയത്ത് കിടക്കാൻ വേറെ കാർഡ്ബോർഡോ അല്ലെങ്കിൽ വേറെ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണം. ഇത് നമ്മൾ ആദ്യം ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എനിക്കെന്തായാലും ഇതുവരെയും ഈ കാർഡ്ബോർഡ് മാറ്റേണ്ടി വന്നിട്ടില്ല, ഇതുവരെ അതിനകത്ത് ഒഴിച്ചില്ല. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ഒരു കാർഡ്ബോർഡ് ബേസ്, മൂത്രം ഒഴിച്ച ബേസ്, ഇതാണ് നമ്മുടെ ടൂളം എന്ന് പറയുന്നത്. ഇപ്പോൾ ആമസോണിലൊക്കെ ചില പ്രോഡക്റ്റൊക്കെ കിട്ടും, അതായത് ഈ പറഞ്ഞ ടോയ്ലറ്റ് ട്രെയിനിങ് പാർട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഒരു തവണ ഒഴിച്ചത് നമുക്ക് വീണ്ടും സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നതാണ്, താഴോട്ടൊക്കെ മൂത്രമാകാതെ. അതിനകത്ത് സ്പ്രേ ചെയ്യാവുന്ന ഐറ്റംസ് ഉണ്ട്, അതിനകത്ത് തന്നെ ഇൻബിൽറ്റായിട്ട് സ്മെല്ലുള്ളതുണ്ട്, ആ സ്മെല്ല് സെൻസ് ചെയ്തിട്ട് അവിടെ പോയി ഒഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാശ് കളയേണ്ട കാര്യമില്ല. കാശ് കളഞ്ഞാലും അവരെന്ന് പറയുന്ന ആർട്ടിഫിഷ്യലായിട്ട് സ്മെല്ലുണ്ടാക്കുന്ന പ്രോഡക്ട്സാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഈ പപ്പിയുടെ സ്വന്തം യൂറിൻ്റെ സ്മെല്ല് തന്നെയാണ് ഏറ്റവും വലിയ ടൂളം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി വാങ്ങിച്ചിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്യുക. അതൊന്നും ഈ ട്രാപ്പ് തന്നെയാണ് നമ്മൾ ആകർഷിച്ച് ആകർഷിച്ച് പുറത്തോട്ട് കൊണ്ടുപോകാൻ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ടോയ്ലറ്റിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ളതാണ്.
മനസ്സിലായില്ലേ? ഇതല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഇത്രയും നേരം അവിടെ മൂത്രം ഒഴിക്കത്തില്ല. അപ്പോഴത്തേന് ഈ കൊണ്ടുപോകുന്ന ട്രെയിനറിൻ്റെ അല്ലെങ്കിൽ ഓണറിൻ്റെ ക്ഷമ നശിച്ച് അയാൾ പോകും, തിരിച്ച് കൂട്ടിക്കൊണ്ടിടും, അവിടെ തന്നെ മൂത്രം ഒഴിക്കും. അതൊരു ശീലമായിട്ട് ഇങ്ങനെ വരും. പിന്നെ മാറ്റാൻ വലിയ പാടാണ്. ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളവരുണ്ട്. ചില പപ്പിയുടെ, ഓരോ പപ്പിയുടെ സ്വഭാവം ഓരോന്ന് പോലാണല്ലോ. എന്തായാലും ഒരു 80% പപ്പിക്കും ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആകുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് പപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കാരണം നമുക്ക് അതും കൂടെ പഠിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. ശരിയാണെങ്കിൽ